ആരോഗ്യ മേഖലയെ പുഴുവരിക്കുന്നവരുടെ മനസ്സിനെ പുഴുവരിച്ചിരിക്കുകയാണ് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരേ സമയം ആരോഗ്യ പ്രവർത്തകരെ തലോടുകയും അങ്ങനെ ആരോഗ്യ മേഖലയിൽ നിന്ന് തന്നെ ഡോക്ടർമാരുടെ സംഘടനയായ IMA അടക്കം ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ജീർണതകൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നത്. ഒരേ സമയം ആരോഗ്യ പ്രവർത്തകരെ നിങ്ങൾ സമൂഹമേ തെറിപറയരുത് എന്ന് പറയുകയും അതേസമയം ആരോഗ്യവകുപ്പിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശിച്ചവർക്കൊക്കെ ഒരുതരം പ്രത്യേക മാനസികാവസ്ഥയാണ് എന്നുള്ള നിലപാടുമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ട CM, അങ്ങ് ഇത് പറയുന്ന അവസരത്തിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി പുഴുവരിക്കുന്നതിന് കാരണമായ സംഭവത്തിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡോക്ടറെയും നഴ്സുമാരെയും ആ സസ്പെൻഷൻ പിൻവലിച്ച് നിരുപാധികം തിരികെ എടുക്കുന്നതിന് അങ്ങയുടെ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു വകുപ്പായ ഒരു മന്ത്രിയായ ശൈലജ ടീച്ചർ തീരുമാനിച്ചിരിക്കുന്നു. ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നു. ഡോക്ടർമാരുടെ സമരം കണ്ടപ്പോൾ പേടിച്ചുപോയി അത്രേ ആരോഗ്യവകുപ്പ്. ആരോഗ്യ പ്രവർത്തകർ മഹത്തായ സേവനം ചെയ്യുന്നവരാണ്, അത് ഈ പൊതുസമൂഹത്തിന് ഒരു തർക്കവുമില്ല. അക്കാര്യം നേരത്തെയും ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനർഹമായ ശിക്ഷ ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീർണതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, മനുഷ്യർ പുഴുവരിക്കും. ആ തെറ്റുകൾ എവിടെയാണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്കുള്ള ശിക്ഷ കൊടുക്കുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ ശിക്ഷ നൽകേണ്ട ആൾക്കാണോ ശിക്ഷ നൽകിയത് എന്നൊക്കെയുള്ള തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. ആ തർക്കത്തിന് പരിഹാരം കാണേണ്ടത് പൊതുസമൂഹമല്ല. അപ്പോൾ കൃത്യമായി അവിടെ ചുമതലക്കാരായ ആളുകൾ ചൂണ്ടിക്കാണിക്കുമല്ലോ ഇന്നയാളാണ് അതിന് ആത്യന്തികമായി ഉത്തരവാദിയെന്ന്. ആ ആളിനെയല്ലേ ശിക്ഷിക്കാൻ പറ്റൂ, അല്ലാതെ ആ മെഡിക്കൽ കോളേജിലുള്ള മുഴുവൻ ആളുകളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പേരിൽ ഡോക്ടർക്കും നഴ്സുമാർക്കും സസ്പെൻഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരുടെ മുഖത്ത് നോക്കി ഇളിച്ചു കാട്ടിക്കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ സർക്കാരെടുത്ത ആർജവുമുള്ള ഒരു നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നതിന്, അങ്ങനെ പിന്നോട്ട് പോകുന്ന അതേ അവസരത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ പുഴുവരിച്ചിട്ടില്ല, പുഴുവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരുടെ മനസ്സിലാണ് പുഴുവരിച്ചത് എന്ന്. അല്ല പ്രിയപ്പെട്ട CM, ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ പുഴുവരിച്ചു എന്നാണ് അങ്ങ് കരുതുന്നത്. അങ്ങ് അങ്ങനെയാണ് ഈ പ്രസ്താവന നടത്തുന്നത്. അരുത്, അങ്ങനെ ചിന്തിക്കരുത്. തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു സംവിധാനം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകണം. അല്ലാതെ ഡോക്ടർമാർ അവർ അവശ്യ സേവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർ പിണങ്ങിപ്പോയാൽ എല്ലാം താറുമാറായി പോകുമല്ലോ എന്നുള്ള ആശങ്കയിൽ അവരുടെ ദുശാഠ്യങ്ങൾക്ക് നാം വഴങ്ങിക്കൊടുക്കരുത്. അങ്ങനെ വഴങ്ങിക്കൊടുക്കുമ്പോഴാണ് ഈ സിസ്റ്റം പുഴുവരിക്കുന്നത്. അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ സർക്കാർ വഴങ്ങുക തന്നെ ചെയ്യുമെന്ന്. ഈ സർക്കാർ എന്നല്ല, അതിപ്പോൾ UDF ആയാലും LDF ആയാലും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതൊക്കെ. നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. ഡോക്ടർമാരുടെ സമരമുണ്ടായ ഘട്ടങ്ങളിലൊക്കെ അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ്. അതിൽ ആവശ്യമുള്ളതുമുണ്ട്, ആവശ്യമില്ലാത്തതുമുണ്ട്. അത് നമ്മൾ ഈ പൊതുസമൂഹം എന്ന് പറയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലോ. ഈ ആശുപത്രിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഡോക്ടർമാർക്ക് മാത്രം അറിയാവുന്ന കാര്യമല്ല, നമുക്ക് പൊതുസമൂഹത്തിനും ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഈ പുഴുവരിക്കലുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ എഴുതിയ ഒരുപാട് കുറിപ്പുകളുണ്ട്. അതിലെല്ലാത്തിലും അവർ വിശദമാക്കുന്നത് അവർ ചെയ്യുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചാണ്. ശരിയാണ്, അത് അംഗീകരിക്കുന്നുണ്ട് 100%. ഒരു ആശുപത്രി സംവിധാനത്തിൽ ഒരു മഹാമാരിയുടെ കാലത്ത് എന്തുമാത്രം ത്യാഗമാണ് അവർ സഹിക്കുന്നത് എന്നുള്ളത് നന്നായി അറിയാവുന്ന പൊതുസമൂഹം തന്നെയാണ്. അപ്പോഴും നിങ്ങൾ അത് ചെയ്യുമ്പോഴും ഒരു രോഗി ഇത്രമേൽ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലേക്ക് ഒരു ആശുപത്രിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ള ചോദ്യം ഉയരുന്നത്. എത്ര ത്യാഗം സഹിക്കുന്നു എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ പുഴുവരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് ആ ത്യാഗത്തിൻ്റെയൊക്കെ വില കളയുന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമില്ലേ? അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരല്പമെങ്കിലും ലജ്ജയുണ്ടാകണ്ടേ? ഞങ്ങൾ എല്ലാ ത്യാഗവും ചെയ്തതുകൊണ്ട് ഈ തെറ്റ് മഹത്വവൽക്കരിക്കപ്പെടേണ്ടതാണ് എന്ന് വാദിച്ചാൽ അത്
എല്ലാ ബഹുമാനത്തോടുകൂടിയും എല്ലാ ആദരവോടുകൂടിയും ഡോക്ടർമാർ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, 1000 വട്ടം തെറ്റാണ്. അതിനെ ഇപ്പോൾ സർക്കാർ കൂടി അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഈ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നതിലൂടെ, ഒത്തുതീർപ്പുണ്ടാകുന്നതിലൂടെ, അപ്പോഴും പുഴുവരിച്ച് വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സ്, ആ മനുഷ്യനോടൊപ്പം നിൽക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് സർക്കാരിനും ഡോക്ടർമാർക്കും എതിരാകും എന്നുള്ള ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് CM തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, പുഴുവരിക്കുന്നത് ആരോഗ്യവകുപ്പിൽ തന്നെയാണ്, ആരോഗ്യവകുപ്പിൻ്റെ ഇച്ഛാശക്തിയിലാണ്.